السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله. الحمد لله نحمده ونستعينه. ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله ونشهد أن سيدنا وشفيعنا ونبينا وحبيبنا محمدا صلى الله عليه وسلم ചരിത്രം പറയുകയാണതിൻ്റെ ശേഷം ആ പെണ്ണ് നബീസത്തുൽ മിസ്രിയായുടെ നിത്യ സന്ദർശകയായിരുന്നുവെന്ന ചരിത്രം രേഖപ്പെടുത്തുകയാണ് വലഇൻ സഅലനീ ലഅതൈതോ അല്ലാഹുവിൻ്റെ ഉലിയാക്കളെ കുറിച്ച് റബ്ബ് പറയാൻ അവരെന്നോട് എന്ത് ചോദിച്ചാലും ആ വിഷയത്തിന് ഞാൻ പരിഹാരം നൽകുമെന്ന് രാജാതിരാജനായ അല്ലാഹുവിൻ്റെ സഹോദര അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിന്റെ ഖജനാവിൽ നിന്ന് അവർക്ക് ചൊരിഞ്ഞു കൊടുക്കും അല്ലാഹുവിൻ്റെ പ്രത്യേക അറിവിന്റെ സമാഹാരമാണല്ലോ ഗൈബിയായ ലോകമെന്റെ സഹോദര അതായത് അദൃശ്യമായ ജ്ഞാനങ്ങൾ നമുക്കറിയില്ല ഖുർആൻ പറയുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മലകൂത്തു സമാവാതി വല്ലർ ആകാശഭൂമികളുടെ രഹസ്യം കണ്ടിരുന്ന ആളാണെന്ന് ഖുർആൻ പറയുന്നുണ്ട് ഒരുപാട് രഹസ്യങ്ങളുടെ അറ അല്ലാഹു തുറന്നു കൊടുക്കുന്ന ആളുകളാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ മഹദി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ അത്തരക്കാരിൽപ്പെട്ട ആളായിരുന്നു ഇമാമുൻ ശാഫിഈ റളിയല്ലാഹു നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു സാധാരണ രോഗിയാകുന്ന സമയത്ത് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കാറുള്ളത് നഫീസത്തുൽ മിസ്രിയായുടെ അടുക്കലേക്കായിരുന്നു തനിക്ക് രോഗം ഊർജിക്കുമ്പോൾ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യഗണങ്ങളെ വിളിച്ച് നഫീസത്തുൽ മിസ്രിയായുടെ അടുക്കലേക്ക് പറഞ്ഞേക്കും ദുആ ചെയ്യിപ്പിക്കും ശിഷ്യൻ സദസ്സിൽ നിന്ന് തിരിച്ച് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് എത്തുമ്പോഴേക്ക് രോഗം മാറിയിട്ടുണ്ടാകും അങ്ങനെ അതാ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നതിനോടനുബന്ധമായുള്ള രോഗം പിടിപെട്ടു മഹദിയുടെ അടുത്തേക്ക് ദുആ ചെയ്യാനായി മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ചിന്തിക്കണേ നിങ്ങൾ മഹാന്മാരോട് ദുആ ചെയ്യിപ്പിക്കുക അവരോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുക ഇതൊക്കെ പൂർവികന്മാരായ ആളുകളുടെ ചരിതമാണ് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു നഫീസ ബീവിയോട് ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി ശിഷ്യനെ പറഞ്ഞയച്ചു ശിഷ്യനവിടെ എത്തി രോഗവിവരം പറഞ്ഞ പാടെ നഫീസത്തുൽ മിസ്രിയെ സാധാരണ രോഗം സുഖപ്പെടുത്തി കൊടുക്കണേ എന്നാണ് ദുആ ചെയ്യാറുള്ളത് എന്നാൽ ആ തവണ പറഞ്ഞത് മത്തഹുല്ലാഹു ബിന്നദരി ഇലാ വജ്ഹിൽ കരീം ഇമാം ഷാഫിഈക്ക് അല്ലാഹു തൻ്റെ വദനം കാണാനുള്ള തൻ്റെ വദനം കണ്ട് സൗഭാഗ്യവാനാകാൻ തൗഫീഖ് ചെയ്യട്ടെ എന്നാണ് അവസാനത്തെ സമയത്തുള്ള പ്രാർത്ഥന ശിഷ്യൻ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിലെത്തി ഷാഫിഈ റളിയല്ലാഹു അൻഹു ചോദിച്ചു എന്തേ നഫീസത്തുൽ മിസ്രിയെ പറഞ്ഞത് അപ്പോൾ പറഞ്ഞു ഞാൻ അവിടെ ചെന്നു ദുആ ചെയ്യിപ്പിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞത് മത്തഹുല്ലാഹു ബിന്നദരി ഇലാ വജ്ഹിൽ കരീം അല്ലാഹുവിൻ്റെ സുന്ദരമായ വദനം കണ്ട് സൗഭാഗ്യവാനാകാൻ ഷാഫിഈക്ക് റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ എന്നാ ഇത്തവണ ദുആ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻ ഭൂമിയിലെ ഇൽമിൻ്റെ ചക്രവാളത്തിൻ്റെ സുൽത്താൻ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻ ശിഷ്യന്മാരോട് പറഞ്ഞു ഈ രോഗത്തിൽ ഞാൻ മരണപ്പെടുമെന്നാണ് ആ പറഞ്ഞത് ഈ രോഗത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടില്ല ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻ എൻ്റെ സഹോദര ഖുലൂബുൽ ആരിഫി നലഹ ഉയൂനോ തറമാല യറഹുന്നാ നിറൂനാ
قلوب العارفين لها عيون ترى ما لا يره الناظرون അകക്കണ്ണുകൊണ്ട് കാണുന്ന ആളുകളായിരുന്നു അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലും കാണാൻ ഞാൻ നിങ്ങളെ കൽബേഗമെന്നോവർ കാണാൻ ഞാൻ നിങ്ങളെ കൽബേഗമെന്നോവർ അള്ളാഹു തൻ്റെ ഗൈബിയായ ലോകത്തേക്ക് കവാടം തുറന്നു കൊടുക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. ആ സമുന്നതമായ സ്ഥാനം നേടിയ ആളാണ് മഹദി നഫീസത്തുൽ മിസ്രിയ. ഒരുപാട് കറാമത്ത് പറയാനുണ്ട് എൻ്റെ സഹോദര. സമയം അവസാനിക്കുകയാണ്, വഫാത്തിൻ്റെ രംഗം പറയാനുണ്ടത് പറഞ്ഞു നമ്മൾ നിർത്തുകയാണ്. ജീവിതകാലത്ത് മാത്രമല്ല കറാമത്തുണ്ടായത്, മരണശേഷവും കറാമത്തുണ്ടായതായി പലരും തങ്ങളുടെ അനുഭവത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഔലിയാക്കന്മാരുടെ കറാമത്ത് അവരുടെ മരണശേഷവും മുറിഞ്ഞു പോവുകയില്ല എന്നാണല്ലോ പണ്ഡിത ലോകം ചെലിവുകളുടെ പിൻബലത്തോടെ ഉദ്ധരിച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ കറാമത്ത് മരണശേഷവും മുറിഞ്ഞു പോവുകയില്ല. ഷെയ്ഖ് മുഹമ്മദ് അലിയുൽ ഹുസൈനി എന്ന് പറയുന്ന ഈജിപ്തുകാരനായ മഹാൻ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ അയൽപക്കത്ത് ഒരാൾ താമസിച്ചിരുന്നുവത്രേ, അദ്ദേഹത്തിൻ്റെ ഇടക്ക് വെച്ച് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. ആ സമയത്ത് അദ്ദേഹം പല ഡോക്ടർമാരെയും കാണിച്ചു ചികിത്സിച്ചു, സുഖപ്പെട്ടില്ല. ഇദ്ദേഹം പറയുകയാണ്, ഷെയ്ഖ് മുഹമ്മദ് അലി അൽ ഹുസൈനി എന്ന് പറയുന്ന മഹാൻ പറയുകയാണ്, അങ്ങനെ ഇദ്ദേഹം നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ഖബറിടം സിയാറത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചു. മഹദിയുടെ അടുത്ത് പോയിട്ട് രാജാധിരാജനായ റബ്ബിന് വേണ്ടി ഇബാദത്തിൽ മുഴുകി ജീവിച്ച മഹദിയുടെ അടുത്ത് പോയി രണ്ട് കയ്യും റബ്ബിലേക്ക് ഉയർത്തി ദുആ ചെയ്തു തൻ്റെ രോഗം സുഖപ്പെടാൻ. ഈ മഹാൻ പറയുകയാണ്, അദ്ദേഹം അയാളോട് പറയും, ഈ അയൽവാസി അദ്ദേഹത്തോട് പറയുകയാണത്രേ, പെട്ടെന്നെനിക്കൊരു ഉറക്ക് വന്ന പോലെ ഞാൻ ഉറങ്ങിപ്പോയവിടെ ഉറക്കത്തിലതാ നഫീസത്തുൽ മിസ്രിയ തൻ്റെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെട്ടോ, തൻ്റെ കൈകൊണ്ട് തൻ്റെ കയ്യോ കണ്ണൊന്ന് തടകി, ഉറക്കത്തിലാണ് കണ്ണതട വന്നത്. അവൻ്റെ കൈകൊണ്ട് പല അത്ഭുതങ്ങളും കാണിക്കാനും കഴിയുമെന്ന് അല്ലാഹുവാ പറയുന്നത്. എൻ്റെ സഹോദര, എൻ്റെ കണ്ണൊന്ന് തടവി ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച ശക്തി പൂർണ്ണമായി തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു. ചിന്തിക്ക എൻ്റെ സഹോദരങ്ങളെല്ലാം, അങ്ങനെ ഈജിപ്തുകാർക്ക് തണലായി തുണയായി അല്ലാഹുവിലേക്കുള്ള അഭയ കേന്ദ്രമായി ഈജിപ്തിൽ കഴിഞ്ഞുകൂടുകയാണ്. അങ്ങനെ ഹിജ്റ 208 നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലെ 63-ാമത്തെ വയസ്സ് നോക്ക് നിങ്ങൾ. റസൂലുള്ളാഹിനെ അന്യർത്ഥമാക്കി ജീവിച്ചപ്പോൾ, അല്ലാഹുവിൻ്റെ ഹബീബിനെ അക്ഷരം പ്രതി പിന്തുടർന്നപ്പോൾ, മുത്തു നബിയെ കൽബ് കൊടുത്ത് സ്നേഹിച്ചപ്പോൾ, അല്ലാഹുവിൻ്റെ ഹബീബിന് 63-ാമത്തെ വയസ്സിൽ ആ റസൂലുള്ള ലോകത്തോട് വിട പറഞ്ഞത്, അതേ 63-ാമത്തെ വയസ്സാണ് നഫീസത്തുൽ മിസ്രിയയുടെ. ഹിജ്റ 208 മഹദി റജബ് മാസത്തിലാണ് രോഗിയാകുന്നത്. നഫീസത്തുൽ മിസ്രിയ റജബ് മാസത്തിൽ രോഗിയായി, റജബിൽ രോഗിയായി. ശഅബാനോടുകൂടെ രോഗം ഒന്നുകൂടെ മൂർജിച്ചു. റമദാനായപ്പോൾ രോഗം ഒന്നുകൂടെ ജാസ്തിയായി, രോഗം മൂർജിച്ചു കൊണ്ടിരുന്നു. പല ഡോക്ടർമാരും അടുത്തു വന്നു, ചികിത്സിക്കാനായി പലരെയും കൊണ്ടുവന്നു. രോഗം മൂർജിച്ചപ്പോൾ ഭർത്താവായ ഇസ്ഹാഖുൽ മുത്തമിൻ അന്ന് ഈജിപ്തിലുണ്ടായിരുന്നില്ല. റസൂലുള്ളാഹിൻ്റെ അടുത്ത് പോയതായിരുന്നു മദീനയിലേക്ക്. മദീനയിൽ പോയതാ റസൂലുള്ളാഹിൻ്റെ ഖബർ സിയാറത്ത് ചെയ്യാനായി ഇസ്ഹാഖുൽ മുത്തമിൻ. ഈജിപ്തിലാണുള്ളതപ്പോഴാണ് നഫീസത്തുൽ മിസ്രിയയുടെ രോഗം മൂർജിക്കുന്നത്. സൈനബ് റളിയല്ലാഹു അൻഹ സേവക പറയുകയാണ്, ഇസ്ഹാഖുൽ മുത്തമിന് ഞാൻ കത്തെഴുതി, ഭാര്യയുടെ രോഗം മഹദിയുടെ രോഗം മൂർജിച്ചിട്ടുണ്ടെന്ന് അറിയിച്ചോ. ഇസ്ഹാഖുൽ മുത്തമിൻ വന്നോ, പല ഡോക്ടർമാരെയും കൊണ്ടുവന്നു നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും. പരിശുദ്ധ റമദാനില രോഗം കലശലായി ശക്തിയായി. ഡോക്ടർമാരൊക്കെ വന്ന് പരിശോധിച്ചു. അപ്പം ചില ഡോക്ടർമാർ നോമ്പ് നോറ്റ് ക്ഷീണിതനെ വല്ലാതെ ക്ഷീണിച്ചു പോയിട്ടുണ്ട്. ഡോക്ടർമാർ പറഞ്ഞു, നോമ്പൊഴിവാക്കിയിട്ട് അല്പം വെള്ളം കുടിക്കൂ, ശരീരത്തിന് ശരീരത്തിൻ്റെ ക്ഷീണമൊന്ന് പോകട്ടെ. ആ സമയത്ത് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ചിന്തിക്കൻ്റെ സഹോദരി, രോഗമുള്ളവന് നോമ്പൊഴി വെക്കാമെന്ന് അല്ലാഹു കൊടുത്ത ആനുകൂല്യമാണ്. ആരെങ്കിലും രോഗിയാണോ അവന് നോമ്പൊഴിവാക്കാം, പകരം പിന്നീട് നോറ്റ് വീട്ടി
ചെയ്യാൽ മതി. ഡോക്ടർമാർ പറഞ്ഞു, അല്ല അങ്ങനെ പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് നോമ്പ് ഒഴിവാക്കി വെള്ളം കുടിക്ക, ശരീരത്തിൻ്റെ ക്ഷീണം പോകട്ടെ. ആ സമയത്ത് അതാ രണ്ട് കണ്ണിലൊന്നും കണ്ണുനീരങ്ങനെ വാർത്തിട്ട് അടുത്തിരിക്കുന്ന തൻ്റെ സേവകയായ സൈനബിനോട് പറഞ്ഞു, സൈനബേ, കുടുംബക്കാരോട് പറഞ്ഞു, മഹദി പാടുകയാണത്രേ. ഇസ്രിഫൂ അന്നേ തബീബി, ഈ ഡോക്ടർമാരോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ. എൻ്റെ സ്നേഹത്തിൻ്റെ ഭാജനമായ എൻ്റെ റബ്ബിനെയും എന്നെയും ഒരുമിക്കാൻ വിടൂ നിങ്ങൾ. എൻ്റെ റബ്ബിൽ നിന്ന് എന്നെ അകത്തുന്ന ഡോക്ടർമാരോട് ഇറങ്ങിപ്പോകാൻ പറ. എൻ്റെ റബ്ബിനോട് ഒന്നായി ചേരാൻ എനിക്ക് അവസരം നൽകൂ നിങ്ങൾ. എൻ്റെ റബ്ബിനെ കാണാനുള്ള എൻ്റെ ആഗ്രഹം അതിയായി വർദ്ധിച്ചിരിക്കുകയാണ്.